ഫുൾ പാക്കേജ് ഇല്ല, ഫുൾ ന്യൂഡായിട്ട് അത് ബ്രഷ് ചെയ്യുന്ന മസാജാണ്. പിന്നെ നമുക്ക് എക്സസറീസ് ബ്ലോ ജോബ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനാണോ ആ വന്നു നല്ലയാ? അതെ, ഒരു മണിക്കൂറാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പട്ടാപ്പകൽ കൊച്ചിയിൽ പെൺവാണിഭം. മസാജ് സെന്ററുകളുടെ മറവിലാണ് ഈ പെൺവാണിഭവും ഇല്ലീഗൽ മസാജിങ്ങും ഒക്കെ അരങ്ങേറുന്നത്. ഇവരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത് കാണാം. കുപ്രസിദ്ധ ഗുണ്ടകളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പേര് പറഞ്ഞാണ് ഇവർ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. പല വമ്പന്മാരും ഞങ്ങളുടെ ക്ലയൻസ് ആണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് എന്നാണ് സംശയം പ്രകടിപ്പിക്കുന്നവർക്ക് അവർ നൽകുന്ന മറുപടി. തുടർന്നുള്ള ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലെ ആയുർ ദീപം എന്ന മസാജ് സെന്ററിലേക്ക് വിളിച്ച ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. ഹലോ ഹലോ, ആയുർദീപം സ്പാ അല്ലേ? അതെല്ലോ. എന്റെ ഒരു ഫ്രണ്ടാണ് ഈ നമ്പർ തന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പാക്കേജ്? ഇന്നത്തെ നമുക്ക് നോർമൽ മസാജ് വിത്ത് ഹാപ്പിനിങ് 2000 ആണ്. ബോഡി ടു ബോഡി 3500 ആണ്. ടോപ്ലെസ് മസാജ് 3500 ആണ്. B2B ഉണ്ടോ? ഉണ്ട്. ആണല്ലേ, അതിന്റെ റേറ്റ് എങ്ങനെയാ? ഇന്നത്തെ ഓഫർ റേറ്റ് നമുക്ക് 3500. ഫുൾ പാക്കേജ് ഉണ്ടോ? ഫുൾ പാക്കേജ് ഇല്ല, ഫുൾ ന്യൂഡായിട്ട് ബ്രഷ് ചെയ്യുന്ന മസാജാണ്. പിന്നെ നമുക്ക് എക്സസറീസ് ഗ്ലോ ജോബ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ കുറെ സ്റ്റാഫ് ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ 4 സ്റ്റാഫ് ഉണ്ട്. 4 സ്റ്റാഫ്. എനിക്ക് നല്ലാണെങ്കിൽ എന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നേ. ഞാനാണോ ആ വന്നു നല്ലയാ? നല്ല. ഒരു മണിക്കൂറിനാണോ? അതെ, ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂർ. അപ്പൊ B2B ഉണ്ടോ? B2B ഉണ്ട് സർ. 3500. ഹാപ്പി എൻഡിംഗ്? ഹാപ്പി എൻഡിംഗ് ഉണ്ട്. വാട്സാപ്പിൽ ഫോട്ടോ അയക്കാൻ പോകണം? ഇല്ല സർ, നമുക്ക് ഫോട്ടോ അല്ല അവിടെ, അല്ല നേരെയുള്ള സെലക്ഷൻ ആണ്. ഏജ് എങ്ങനെയാ? 22, 24, 28. വേറെ എന്താ സ്പെഷ്യാലിറ്റി? വേറെ നമുക്ക് ബ്ലോ ജോബ് ഉണ്ട് എക്സസറീസ് ആയിട്ട്. ശേഷം കൊച്ചിയിലെ തന്നെ മറ്റൊരു സ്പായായ പുനർജീവനിയിലേക്ക് വിളിച്ചപ്പോഴും സമാനമായ ഓഫീസുകൾ അവിടെയും ഉണ്ട്. ഹലോ, ഇത് മസാജ് സെന്റർ അല്ലേ? അതെ അതെ, കടവന്ത്രയാണ് കേട്ടോ ലൊക്കേഷൻ. കടവന്ത്ര എവിടെയാ? കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന് കൊച്ചു കടവന്ത്ര റൂട്ടാണ് കേട്ടോ വരുന്നത്. ആ അവിടെ ഞാൻ ഒരിടത്ത് വന്നിട്ടുണ്ടോ? അതിന്റെ പേരെന്താണ്? ഇലഞ്ചേരി റോഡ് കയറി സെക്കൻഡ് ബിൽഡിംഗ് കേട്ടോ. ഇലഞ്ചേരി റോഡ് അല്ലേ? ആ അതെ. ഓക്കെ, എങ്ങനെയാ സർവീസ്? എങ്ങനെയാ? നമുക്ക് ഫുൾ ബോഡി മസാജ് വിത്ത് ഹാപ്പി എൻഡിംഗ് ആണ് വരുന്നത്. 2000 ആണ് സ്റ്റാർട്ടിങ്. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ ഉള്ളത്? വേറെ ഏതൊക്കെയാ സർവീസ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചത്. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ മസാജ് വരുന്നത് 3000 ആണ്. 4000 B2B ഫുൾ സർവീസ്, 5000. ഫുൾ സർവീസ് വരുമ്പോ ഇന്റർ കോഴ്സ് കൂടെ ഉണ്ടാവും അല്ലേ? ആ അതെ, എല്ലാം വരുന്നുണ്ട്. പുനർജീവൻ. ആ അതല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികള് നല്ല കുട്ടികളാണോ? ആ അതെ അതെ. ശരി ശരി. ഇത്തരത്തിലുള്ള ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന മസാജ് സെന്ററുകളെ കുറിച്ച് പോലീസിന് കൃത്യമായ അറിവുണ്ടായിട്ടും നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഈ ഒരു വൻ പെൺവാണിഭ റാക്കറ്റിനെ കുറിച്ച് മലയാളി വാർത്തയ്ക്ക് വിവരം നൽകിയത് പൊതുപ്രവർത്തകനായ സുബിൻ സി ഭാസ്കർ ആണ്. ഞങ്ങൾക്ക് പല സ്ഥലത്തും പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ട് നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്, അതിന് ഡീറ്റെയിൽസ് വേണം എന്ന രീതിയിൽ പോയി. നമ്മൾ അവിടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ വഴിയും പിന്നെ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ വഴിയും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും. അവർ വഴിയൊക്കെ നമ്മൾ അവിടെ ഡാറ്റാസും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വിളിച്ചിട്ടുള്ള കോൾ റെക്കോർഡിങ്സ് ഉണ്ട്, അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആധികാരികമായി തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല, കാരണം ഇവരെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയുന്നവരുടെ കുപ്രസിദ്ധരായ ഗുണ്ടകളുടെ പേരുകളാണ് ഇവർ പറയുന്നത്. അവരായിട്ട് ബന്ധമുണ്ട്, അവർ ഞങ്ങളെ സേവ് ചെയ്യും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പറയുന്ന ഇവിടുത്തെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർ ഞങ്ങളുടെ ക്ലയൻസാണ്, ഞങ്ങൾ വരാറുണ്ട്, ഞങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഞങ്ങൾ വിൽക്കാറുണ്ട്. ഇത്തരം ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല, എന്ന
എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ നടക്കാൻ പറ്റും, എന്തായാലും പറ്റില്ല. അപ്പൊ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം എന്തായാലും വേണം. ഞങ്ങൾ എന്തായാലും പേഴ്സണലി ഇതിന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് തീരുമാനം. ഞാനും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ഇത് എന്തായാലും കൃത്യമായി അന്വേഷിച്ച് സത്യം പുറത്തുകൊണ്ടുവരും. പോലീസിന്റെ ഭാഗത്ത് സപ്പോർട്ടാണോ? പോലീസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ അവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ പോയ സ്ഥലത്തൊക്കെ പറയുന്നത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മാസം ഇത്ര രൂപ വെച്ചിട്ട് ഓരോ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള അവർ പറയുന്നതിൻ്റെ ടീച്ചേഴ്സ് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയ സമയത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അറിവോട് തന്നെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. പോലീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. അവരറിവോട് കൂടി തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വൻ പെൺവാണിപ റാക്കറ്റുകളുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ ശക്തമായ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അപകടകരമായ മൗനം ഈ റാക്കറ്റുകളെ കൂടുതൽ വളർത്താനേ ഉപകരിക്കൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.